Hello, welcome back to Queen's Diary. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കുറച്ച് പെയിന്റിംഗ്സും ക്രാഫ്റ്റ് വർക്ക്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണം. നമുക്ക് വീഡിയോ പോയാലോ. ഫസ്റ്റ് അപ്പൊ നമുക്ക് ക്യാൻവാസിൽ ചെയ്ത പെയിന്റിങ്സ് കാണാം. ഇതെന്ന് പറഞ്ഞാൽ മ്യൂറൽ പഠിച്ചിട്ട് രണ്ടാമത് ചെയ്യുന്ന പെയിന്റിംഗ് ആണ്. ഇത് ക്യാൻവാസിലല്ല ചെയ്തിരിക്കുന്നത്, ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ്. ഇതപ്പോ അച്ഛൻ എനിക്ക് ഫ്രെയിം ചെയ്ത് തന്നു. മുന്നേ ഒരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ഓൾറെഡി ഉണ്ടായിരുന്നില്ല, ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ വരച്ച പെയിന്റിംഗ് ആണ് ഇതിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ പെയിന്റിംഗ് ആണ്, ഒരു ട്രൈബിനെയാണ് വരച്ചിരിക്കുന്നത്. ഇത് ഞാൻ 2-3 വർഷം മുന്നേ ചെയ്ത പെയിന്റിംഗ് ആണ്. ഇതും അതുപോലെ തന്നെ ഒരു വാൾ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പെയിന്റിംഗ് ആണ്. ജസ്റ്റ് ഒരു കൊച്ചിങ്ങനെ ബലൂണുകൊണ്ട് പറക്കുന്ന ഒരു ചെറിയൊരു പെയിന്റിംഗ്. ഇതും അതുപോലെ തന്നെ സെയിം, ഇത് മൂന്നും ഞാൻ ഒരുമിച്ച് വാളിൽ വെച്ചേക്കണ ഒരു 3 പെയിന്റിങ്സ് ആണ്. ഇനിയിപ്പം നെക്സ്റ്റ് ഇത് എന്ന് പറഞ്ഞാൽ ഇതും മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇത് ആക്ച്വലി അർദ്ധനാരീശ്വരനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിട്ടിപ്പോ 1 ഇയർ കഴിഞ്ഞു. കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ ചെയ്തതാണ് ഈ ഒരു പെയിന്റിങ്. ഈ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻവാസ് ബോർഡ് എനിക്ക് അച്ഛൻ തന്നെ ചെയ്തതെന്നാണ്. ആ ഒരു സമയത്ത് ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഈ 3 ക്യാൻവാസ് ബോർഡും അച്ഛൻ തന്നെ എനിക്ക് ചെയ്തതെന്നാണ്. സോറി, 4 എണ്ണം. ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ബിക്കോസ് മ്യൂറൽ പഠിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ക്യാൻവാസിൽ പെയിന്റ് ചെയ്യുന്നതാണ് ഈ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതൊരു എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. എന്റെ 1 of my favorite പെയിന്റിംഗ്സ് ആണ് ഈ ഒരെണ്ണം എന്ന് പറയുന്നത്. ഇത് ഈ ക്യാൻവാസ് ബോർഡ് ഞങ്ങൾ വാങ്ങിച്ചാണ്. ഇതിനെന്തോ 450 or 500 എന്തായിരുന്നു ഇത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഈ ഒരു ക്യാൻവാസ് ബോർഡും എനിക്ക് ഈ ഒരു ക്യാൻവാസ് ഫ്രെയിം, അതായത് ഇങ്ങനെ ചെയ്ത ഈ ഒരു ഫ്രെയിം എനിക്ക് അച്ഛൻ തന്നെ ചെയ്തതെന്നാണ്. ക്യാൻവാസ് ക്ലോത്ത് മേടിച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് അതിൽ സ്റ്റാപ്ലർ ചെയ്തതെന്നാണ്. ഇതും വെറുതെ ജസ്റ്റ് ഒരു സിമ്പിൾ പെയിന്റിംഗ് ആണ് ഈ ഒരു കാണുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ സൈസാണ് ഈ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിപ്പോ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഈ ഒരു പെയിന്റിംഗ്. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ മ്യൂറൽ പെയിന്റ് ചെയ്ത് പഠിച്ച, മീൻസ് ഫസ്റ്റ് ഇനിഷ്യലി ഞാൻ ചെയ്ത് പഠിച്ച നമ്മുടെ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ വരച്ച കുറച്ച് പെയിന്റിങ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് ആയിട്ട് വരച്ച് പഠിച്ച പടം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ഗണേശയുടെ പടം വരയ്ക്കുന്നത്. ഇതും ഹാൻഡ് മെയ്ഡ് ഷീറ്റ് ആട്ടോ. പിന്നെ നമ്മള് സാരിയിലൊക്കെ കാണുന്ന, ട്രഡീഷണൽ സാരിയിലൊക്കെ കാണുന്ന ആ ഒരു പീകോക്കിന്റെ ഇത്, ഇത് ഞാൻ ഫസ്റ്റ് ഇനിഷ്യൽ ചെയ്തതാണ്. പിന്നെ വരുന്നത് ഒരു മയിൽപ്പീലിയും കൃഷ്ണനും രാധയും കൂടിയുള്ള ഈ ഒരു ചെറിയ പെയിന്റിംഗ്. ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ജസ്റ്റ് ഞാൻ ഒരു ട്രയൽ ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്. ട്രയൽ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി പോയി. ഇതൊരു കോഫി പെയിന്റിംഗ് ആണ്, ഞാൻ ബുദ്ധനെ ചെയ്തതാണ്. കോഫി പെയിന്റിംഗ് ചെയ്യുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയിരുന്നു. ഇത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ അല്ല, സാധാരണ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തത്. എടുത്ത് കാപ്പിപ്പൊടി വെച്ച് ചെയ്തതാണ് ഈ ഒരു പെയിന്റിംഗ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ പേസ്റ്റൽസ് വെച്ച് ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്. ഒരു ലയൺ ആണ് ഇത്. ഞാൻ ഗൂഗിളിൽ കണ്ടിട്ട് അങ്ങനെ കണ്ടു വരച്ച ഒരു ചെറിയൊരു പിക്ചറാണ്. ഇതൊരു അക്രലിക് പെയിന്റിംഗ് ആണ്. ഇത് ഞാൻ ഏകദേശം വരച്ചിട്ട് ഒരു 5 വർഷമായി. ഈ ഒരു പെയിന്റിംഗ് 5 വർഷം മുന്നേ വരച്ച ഒരു ചെറിയൊരു പെയിന്റിംഗ് ആണ്. 2 ട്രൈബാണ്. അപ്പം ഇതാണ് ആ പെയിന്റിംഗ്. ഇത് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത ഒരു ബുദ്ധയുടെ ചെറിയൊരു പെയിന്റിംഗ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ട്രയൽ നോക്കിയതാണ്. ഞാൻ മോൾഡിറ്റ് മേടിച്ചപ്പോ അതിന്റെ ബാക്കി വന്ന മോൾഡിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലീഫ്, ഇങ്ങനെ 3D ലീഫ് ചെയ്തിട്ട് ജസ്റ്റ് സൈഡിലൊരു ബുദ്ധയ്ക്ക് അടച്ചൊരു ബോർഡ്, നമ്മുടെ പേസ് ബോർഡിൽ ചെയ്ത ഒരു പെയിന്റിംഗ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിനെയും കംപ്ലീറ്റ് ആവാനുണ്ട്. ഇതിനിയും ട്രീയുടെ വുഡൊക്കെ വരാനുണ്ട്. ഇതാണ് ആ പെയിന്റിംഗ്. ഇത് ഞാൻ ചെയ്ത ചെറിയൊരു ക്രാഫ്റ്റ് ആണ്. ഇതും വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ്. പേസ്റ്റ് ബോർഡ് ആണ് ബാക്കിൽ വരുന്നത്. അതിൽ പെയിന്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് മോൾഡിട്ട് എന്ന് പറഞ്ഞാൽ പിഡി ലൈറ്റിന്റെ ഒരു ക്ലേ പോലത്തെ ഒരു സംഭവമുണ്ട്, അത് വെച്ചിട്ട് അതിന്റെ മൂക്കും ഐബ്രോസും ലിപ്സും ഒക്കെ ചെയ്തിട്ട് ചെയ്ത ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണേ. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ വരച്ച ചെറിയ കുറച്ച് ഡ്രസ്സിന്റെ ഡിസൈൻസ് ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്.
First, this is a chiffon material. It's a pattern, a design. Next, we have a dame. Next, we have a floral print. We have a pencil color. We have a dress in the pattern. We have a party wear. Next pattern is Steddlers. Next pattern is a gown. This is a party wear. This is used in the poster color and acrylic color. Next is a gown. This is used in the poster colors. Next, I am doing two craft items. First, we have a quilling paper. We have two butterflies. There are butterflies. I have my friends who have done a room decor. There are butterflies. I have two butterflies. Then, we have a terracotta. We have a cherry. We have a cherry. We have a cherry. Guys, if you like this video, please like this video. If you like this video, please support this video. Big thanks. Subscribe to my channel, bell icon, press ya, like and share. Next video, it's me, Vitriki, signing off. Bye bye.